കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ ആണല്ലോ സി ഐ ടൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളെ ഇരുപത്തിയഞ്ച് ലക്ഷം കണ്ണ് മെമ്പറന്മാരുണ്ട് സി ഐ ടൂർ സി ഐ ടൂല് ഒരു പത്ത് നാല്പത് ശതമാനമെങ്കിലും സ്ത്രീകളായിരിക്കില്ലേ എന്നാൽ സി ഐ ഒരു സംസ്ഥാന സെക്രട്ടറി സ്ത്രീ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഹിപ്പോക്രസി എന്ന് പറയും അതാണ് സി പി എമ്മിന്റെ മുഖമുദ്ര അതുകൊണ്ടാണ് എലക്ഷൻ വരുമ്പോൾ ഈ പണിയുമായിട്ട് അവർ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ എനിക്ക് പൊതുവിൽ പറയാനുള്ളത് എലക്ഷൻ വരുമ്പോഴാണ് എല്ലാവരും ഈ പണിയു കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അത് സി പി എമ്മിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അത് അനിൽ നമ്പ്യാർ എതിർത്താലും ഗുരുമൂർത്തി എതിർത്താലും ബി ജെ പി ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം ഒമ്പത് വർഷമായിട്ടും ഈ പറഞ്ഞ പോലെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചിട്ട് ചിന്തിച്ചില്ല ഒമ്പത് വർഷം വികസനത്തെ പറഞ്ഞത് എലക്ഷൻ ഒരു വർഷം ഉള്ളപ്പോഴാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് എല്ലാവരുടെയും ലക്ഷ്യം സി പി എമ്മിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ലക്ഷ്യം പല തരത്തിലായാലും ഈ വോട്ട് ബാങ്കൊക്കെ തന്നെയാണ് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ബി ജെ പിക്ക് ആ കാര്യത്തിൽ ഇരട്ടത്താപ്പിൽ അവർക്ക് ആ കാര്യത്തിൽ കൃത്യമായൊരു നയമുണ്ട് നിങ്ങൾക്ക് അതിന് ശരിയെന്നോ തെറ്റെന്നോ ഒക്കെ പറയാൻ വിമർശിക്കുകയും ചെയ്യാം പക്ഷെ സി പി എം അതല്ല സി പി എമ്മിന് എലക്ഷൻ വരുമ്പോഴാണ് മുസ്ലിം വോട്ട് വേണ്ടത് അല്ലാത്ത സമയത്ത് അവർ മുസ്ലിം വോട്ടിനെ എതിർക്കും അവർ ബി ജെ പിയുമായിട്ട് കൈകോർക്കും ഇപ്പം തന്നെ അവർ പുതിയതായിട്ട് ഇപ്പം ഈ എന്താണ് ഈ ശ്രീധരനോട് എന്തൊരു ഒരു സ്നേഹമാണ് സി പി എമ്മിന് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം എലക്ഷൻ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പാലമുണ്ടാക്കി എല്ലാവരുമായിട്ടും ഒരു ഒരു എതിരാളികളുമായിട്ടൊരു പാലം ഉണ്ടാക്കണം അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വലിയ ശത്രുവാണ് പക്ഷേ ബി ജെ പി ആയിട്ട് അവർ അന്തർധാര ഉണ്ടാക്കും മുസ്ലിം ലീഗ് വലിയ ശത്രുവാണ് പക്ഷെ മുസ്ലിം ലീഗിനകത്തുനിന്ന് പിന്നെ കുഞ്ഞാലിക്കുട്ടിയായിട്ടൊരു ഉണ്ടാക്കാൻ നോക്കും അപ്പൊ അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പിന്റെ രാജാക്കന്മാരാണ് സി പി എം അല്ലെ ഈ പാർലമെന്റ് മുമ്പ് മുസ്ലിം ലീഗ് ഇങ്ങോട്ട് വരുമോ അല്ല മുസ്ലിം ലീഗ് അത്യന്തികമായി അതാണ് ലക്ഷ്യമിടുന്നത് കോഡ് ഒക്കെ അനില ഞാൻ പറയുന്നത് ഇത് ഞാൻ ഈ മുസ്ലിം ലീഗിനെ കുറിച്ചൊന്നും പറഞ്ഞോട്ടെ ഈ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അവര് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലം പോലും ശ്രമിക്കുന്നതാണ് ആ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെടുത്തി കൊടുത്തു അപ്പം അന്ന് മുതൽ നടത്തുന്ന ശ്രമമാണ് ഈ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത് പക്ഷേ മുസ്ലിം ലീഗ് അങ്ങോട്ട് പോ മുസ്ലിം ലീഗ് അങ്ങോട്ട് പോവില്ല കാരണം എന്താണിയോ മുസ്ലിം ലീഗിലുള്ള കുഞ്ഞാലിക്കുട്ടി പ്രഭൃതികൾക്ക് മാത്രമാണ് ലീ പിന്നെ സി പി എമ്മിലേക്ക് പോകാൻ താല്പര്യം മുസ്ലിം ലീഗിൻ്റെ അണികൾ സി പി എം വിരുദ്ധരാണ് അതുകൊണ്ട് അവർ പോകത്തില്ല അപ്പം അതുകൊണ്ട് ഇത് ഇതൊന്നും നടക്കാത്ത ഇവരുടെ ഈ ഇരട്ടത്താപ്പ് ഒരിക്കലും നടക്കില്ല കാരണം എന്താണെന്നറിയോ മുസ്ലിം ജനസാമാന്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട് മുസ്ലിം ജനസാമാന്യം അത് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗ് ഇവരുടെ പിന്നെ ഇതിനകത്തേക്ക് ഏതിനകത്തേക്ക് ഈ സെമിനാറിനകത്തേക്ക് അവര് അവര് പോകാത്തത് അതുകൊണ്ട് എലക്ഷൻ വരുമ്പോൾ മുസ്ലിങ്ങളുടെ കുറച്ച് വോട്ട് വേണം അത് കഴിയുമ്പോൾ മുസ്ലിങ്ങളെ തള്ളിപ്പറയും മനസ്സിലായില്ലേ ബി ജെ പി ഒരു വശത്ത് തള്ളിപ്പുറയും ബി ജെ പി ആയിട്ട് അന്തർധാരുണ്ടാക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ 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 സ്ത്രീകളുടെ ഇതിനെക്കുറിച്ചിട്ടും കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുന്നവർ ഈ പാർട്ടിക്കകത്ത് സ്ത്രീകളെ ഈ ഈ നയരൂപീകരണത്തിൻ്റെ ഒരു 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 വരാന്തയിലെങ്കിലും ഒന്ന് നിർത്തു നിങ്ങൾ നിങ്ങളതിൻ്റെ നയരൂപീകരണ സമിതിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ട വരാന്തയിലെങ്കിലും നിർത്തുക ഈ സി പി ഐക്കാരെന്ന് പറഞ്ഞ പാർട്ടിക്കാർ സ്ത്രീകൾക്ക് മനുഷ്യന്മാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പെങ്കിലും ആദ്യം ഒന്ന് കൊടുക്ക് അതില്ല കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏകീകൃത സിവിൽ കോഡെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുക ഇത് പഴയ പോലെ ഒന്നുമല്ല ആളുകൾക്ക് ഇതൊക്കെ നല്ലപോലെ മനസ്സിലാവും സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലമാണ് ഈ ഇരട്ടത്താപ്പൊക്കെ സി പി എമ്മിന് മനസ്സിലാവും ഞാൻ പറഞ്ഞ പോലെ നാണം കെട്ട് നടക്കുന്നവൻ ആസനത്തിൽ ആല് കിളിത്താലും തണലെന്ന് പറയുന്നത് പോലെയാണ് സെമിനാറിലേക്ക് വരാൻ ഞങ്ങൾ സൗകര്യമില്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെ ഇൻ്റെ പ്രിട്ടൺ താങ്ങിക്കൊണ്ട് പിന്നെയും അവരുടെ പറഞ്ഞ പോകും ഇതെന്തോന്ന് പാർട്ടിയെ എൻ്റെ എൻ്റെ തലയും മടപുരം ഞാൻ ചോദിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അന്തസായി മതേതര രാഷ്ട്രീയ

അപ്പൊ അതുകൊണ്ട് ശബരിമല വന്നപ്പോ എന്തൊരു നവോത്ഥാനമായിരുന്നു ആ നവോത്ഥാന എല്ലാം ശബരിമല വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി കഴിഞ്ഞപ്പോ പിന്നെ ഹിന്ദുക്കളുടെ കാലയിൽ പോയി വീണു മനസ്സിലായില്ലേ അപ്പൊ ഇതുകൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ മാപ്പ് അതെ മാപ്പ് 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 എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു പത്ത് വോട്ടർ എന്നല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താ ഇപ്പൊ പത്ത് വോട്ടർ പ്രശ്നം അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ തോറ്റു തുന്നം പാടും രാഷ്ട്രീയം പറഞ്ഞാൽ മൂലയ്ക്ക് ഇരുന്ന് പോകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും പത്ത് വോട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഒരു നേതാവ് മന്ത്രിയൊക്കെ ആയിരുന്ന ആളും വലിയ മനുഷ്യനാണ് എ കെ ബാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ഈ പറഞ്ഞ പോലെ വിപ്ലവ വർഗ പ്രസ്ഥ പിന്നെ സിദ്ധാന്തം പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് മതേതരത്വത്തിൽ അടി ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ ആ ബാലൻ ആ ബാലൻ ആയിട്ടുള്ള വലിയ നേതാവ് വന്നത് ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാതെ ചോദിക്കുകയാണ് ഞങ്ങൾക്കൊരു മുസ്ലിം എം പി ഉണ്ട് നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് നാളെ ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇ എം എസ് ഒക്കെ ഈ ഈ പിന്നെ അങ്ങനത്തെ ചവക്കല്ലറയിൽ കിടന്ന് ഇംഗ്ലീഷ് ഉപയോഗം അതായത് ടേണിംഗ് ഇൻ ദ ഗ്രേവ് അതെ ടേണിൻ ഇ എം എസ് ശരിക്കും ബാലനൊക്കെ ഇ എം എസ് ശരിക്കും ശവക്കല്ലറ എഴുതേറ്റുമെന്ന് കരണ കുറ്റിന് അടിക്കുന്ന ആണെന്നാണ് ഞാൻ പറയുന്നത് ഒരാളുണ്ട് ഞങ്ങൾക്ക് മൂന്നിട്ട് എത്ര പേരുണ്ട് ഒരു മതേതര പാർട്ടികൾ ഒരുത്തരം ചോദിക്കുകയാണ് അപ്പൊ ആ ലെവലിലേക്ക് ഇത് തരം എന്നുള്ളത് അതിന്റെ അണികൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഈ വലിയ മൂത്ത നേതാക്കന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സലീം പടവൂർ കൂടുതലൊന്നും വിമർശിക്കില്ല അദ്ദേഹം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് തിരിച്ചു വരാം